പക്ഷെ ആ കൂടിയാട്ടം എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, കൂടിയാട്ടം കേട്ടിട്ടില്ല. ഒരു പക്ഷേ എന്റെ അച്ഛൻ അറിയാമായിരിക്കാം. എന്റെ കൂടെ പഠിക്കാനായിട്ട് ആ കൂടിയാട്ടം പഠിക്കാനായിട്ട് മറ്റ് ഒരാളും പെൺകുട്ടികളുണ്ടായിരുന്നില്ല. സത്വ ടി വിയുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ സംവാദത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കടവല്ലൂരാണ്. കടവല്ലൂര് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കടവല്ലൂർ അന്യോന്യമാണ്, വേദഗ്രാമമാണ് കടവല്ലൂര്. കടവല്ലൂര് കടന്നിരുന്നാൽ അത് വിദ്വത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമായി ഇന്നും കാണുന്ന ഒരു വലിയ സമൂഹം നമുക്ക് മുന്നിലുണ്ട്. അതാണ് നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം ഉള്ള മണ്ണിൽ നിന്ന് എനിക്ക് ഇന്ന് സംവദിക്കാൻ എൻ്റെ മുന്നിലുള്ളത് കൂടിയാട്ടം എന്ന വിശ്വോത്തര കലയുടെ ഇന്നത്തെ അമ്മയാണ്. അമ്മ എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒന്നുമില്ല. ഈ അമ്മയാണ് കൂടിയാട്ടത്തിനെ ക്ഷേത്രമതിലുകൾക്ക് പുറത്തേക്ക് എത്തിച്ചത്, കൂടിയാട്ടത്തിനെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ചത്. കൂടിയാട്ടം ഇന്ന് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ഒരു കലാരൂപമാണ്. ആ കലാരൂപത്തിനെ ആ സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ തൻ്റെ ജീവിതവും ജീവനും കലയാക്കി മാറ്റിയ ഗുരു കലാമണ്ഡലം ഗിരിജ ടീച്ചറാണ് ഇന്ന് എനിക്ക് മുന്നിലുള്ളത്. ഈയിടെ ടീച്ചർക്ക് രാഷ്ട്രപതിയുടെ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. അതായത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കൂടിയാട്ടത്തിനുള്ള പ്രത്യേക പുരസ്കാരം ടീച്ചർക്കാണ് 2021 ഉള്ളത് കിട്ടിയത്. ടീച്ചർക്ക് സ്വാഗതം. നമസ്കാരം ടീച്ചറെ. ഇന്ന് ടീച്ചറുടെ നാടായിട്ടുള്ള കടവല്ലൂരാണ് നമ്മളിരിക്കുന്നത്, ഒരു ഭാഗ്യമാണ്. കടവല്ലൂരിനെ കുറിച്ചുള്ള ടീച്ചറുടെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ, കാരണം എനിക്കറിയാം ടീച്ചർ 11 കലാമണ്ഡലത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. ഒരു വലിയ സ്ഥാപനം, മഹാകവി വള്ളത്തോളിൻ്റെയും മണക്കുളം മുകുന്ദരാജാവിൻ്റെ ഒക്കെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നതിൽ ടീച്ചറും ഭാഗമായി എന്ന് ഞാൻ വളരെ പ്രൗഢമായ രീതിയിൽ തന്നെ പറയാം. 11 ഒന്നും അറിയാതെ ഈ വേദഗ്രാമത്തിൽ നിന്നും പക്ഷിയിലെ കുടുംബാംഗമായ ടീച്ചർ പോകുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ എന്ന് ചോദിക്കാനുള്ള ഒരു അവിവേകം എനിക്കില്ല. പക്ഷേ ഇന്ന് മാറി നിന്ന് ആലോചിക്കുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന, നാട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് എന്നെ ടീച്ചർ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കടവല്ലൂരിനെ കുറിച്ചുള്ള ചെറിയ ഓർമ്മകൾ? എന്തായാലും എനിക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊരു 13 ഞാൻ കലാമണ്ഡലത്തിൽ പോയത്. കൂടിയാട്ടം ഇവിടെ അങ്കുലിയാങ്കം നടക്കുന്ന സ്ഥലമാണ്, അത് ഞാൻ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത്. പക്ഷെ ആ കൂടിയാട്ടം എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, കൂടിയാട്ടം കേട്ടിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ അച്ഛൻ അറിയാമായിരിക്കാം. എന്നാലും അച്ഛനൊരു പാഠകം പറയുന്ന ആളായിരുന്നു. അതുപോലെ അമ്മ കൈകൊട്ടിക്കളിക്കാരിയാണ്. അങ്ങനെ ഞാൻ എന്തായാലും കലാമണ്ഡലത്തിൽ എത്തിപ്പെട്ടു. കലാമണ്ഡലത്തിൽ എത്തിയപ്പോൾ എൻ്റെ ഗുരുനാഥൻ നാട്യകലാ സാർവഭൗമൻ ശ്രീ പൈങ്കുള രാമചാക്യാർ, അദ്ദേഹത്തിൻ്റെ അറിവ് മുഴുവൻ എനിക്ക് പടിപടിയായിട്ട് തരികയും അത് മാത്രം എന്നെ ഈ ഉന്നതിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഉരച്ച് മിനുക്കി, നമ്മൾ ചിലതൊക്കെ ഉരച്ചൊരച്ച് അല്ലെങ്കിൽ അരച്ചരച്ച് മിനുക്കുന്നത് പോലെ എന്നെ ഉരച്ചൊരച്ച് മിനുക്കി എന്നെ വലുതാക്കി എൻ്റെ ഗുരുനാഥൻ. അതിന് സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ അച്ഛനമ്മമാരും മറ്റ് സഹോദരങ്ങളും പലരും അങ്ങനെ സപ്പോർട്ടായിട്ട് നിന്നു. അതിലെനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ വീണ്ടും ഇവിടെ വന്ന് ഈ കുറച്ച് നേരം ഇവിടെയൊക്കെ ഞാൻ കളിച്ചു നടന്ന സ്ഥലമാണ്, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ അതിലേറെ സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറുടെ കുട്ടിക്കാലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഭയങ്കര രസമാണ്. എല്ലാവർക്കും കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൃഹാതുരത്തുള്ളൊരു ഓർമ്മയാണ്. ഒരു പക്ഷെ 13 അല്ലേ കലാമണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുട്ടി തന്നെയാണ്. അന്നത്തെ ഒരു കലാമണ്ഡലത്തിൻ്റെ സാഹചര്യം, ഇപ്പോൾ ലീല നമ്പൂരിപ്പാടിൻ്റെയൊക്കെ കേരള കലാമണ്ഡലം ചരിത്രം എന്നുള്ള പുസ്തകം വായിക്കാനിടെ ഉണ്ടായപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ കലാമണ്ഡലം അതിൻ്റെ ബാല്യാരിഷ്ടകൾ നല്ലോണം അനുഭവിച്ചൊരു കാലഘട്ടത്തിൽ തന്നെയാണ് ടീച്ചർ ചെല്ലുന്നത്. പഴയ കലാമണ്ഡലത്തിലായിരുന്നു എന്ന് എനിക്കറിയാം. എങ്ങനെയായിരുന്നു കലാമണ്ഡലത്തിലൊരു ജീവിതം? 13 ഞാൻ ഇവിടുന്ന് ചെന്നപ്പോൾ എനിക്ക് ആദ്യമൊക്കെ നല്ല വിഷമം. എന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ
അച്ഛനമ്മമാരെ ഒക്കെ വിട്ടു നിൽക്കുക എന്നുള്ളൊരു വിഷമം. പിന്നെ എൻ്റെ കൂടെ പഠിക്കാനായിട്ട് ആ കൂടിയാട്ടം പഠിക്കാനായിട്ട് മറ്റ് ഒരാളും പെൺകുട്ടികളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇവിടെ നിന്ന് നമ്മൾ സഹോദരി സഹോദരന്മാരെ വിട്ടു പിരിഞ്ഞ വിഷമം. സഹോദരിമാരോ സഹോദരന് അവിടെ ഉണ്ട്, പക്ഷേ സഹോദരിമാരാരും ഇല്ലാത്തൊരു നില. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പെൺകുട്ടിയായിട്ട് പഠിക്കാൻ. എന്നാൽ പോലും ആശാൻ പറഞ്ഞു തരുന്നതെല്ലാം പഠിക്കും. നീ പഠിച്ചില്ലെങ്കിലും ആശാൻ ഒന്നും പറയില്ല. കാരണം ഞാൻ നമ്മളിതൊന്നും അറിയാണ്ട് ചെല്ലുന്ന ഒരു കുട്ടിയാണ്. 13 വയസ്സായിട്ടുള്ളൂ. സംസ്കൃതം എനിക്ക് അറിയേയില്ല. അവിടെ ചെന്ന സംസ്കൃതമാണ് ഈ കൂടിയാട്ടം എന്ന സംസ്കൃത നാടകം ആണ് അഭിനയിക്കുന്നത്. സംസ്കൃതം എനിക്ക് ഒട്ടും അറിയില്ല, നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ചെന്ന് അപ്പോൾ സംസ്കൃതം പഠിക്കണം. ഇതൊക്കെ ആശാൻ അറിയാം. അതുകൊണ്ട് ആശാൻ ഒരു ഹോസ്റ്റലിൽ ചെന്നാൽ, ഹോസ്റ്റലാണ് താമസിച്ചിരുന്നത്, ഹോസ്റ്റലിൽ ചെന്നാൽ ഒന്ന് സംശയം ചോദിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു അവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ച് പഠിച്ച് ആശാൻ ആദ്യം പറഞ്ഞു, ഞാൻ ആശാൻ എന്നെ അരച്ച് മിനുക്കി എന്നെ ഇത്രത്തോളം വലുതാക്കി അന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ പഠിപ്പിക്കുമ്പോൾ ആശാൻ എന്ത് എപ്പോഴും ഞാൻ ഒന്ന് രണ്ട് സമയത്ത് സംശയം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കാളിയമർദ്ദനല്ലേ, നമുക്ക് പൂതനാമോക്ഷം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആശാൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പമല്ല, അദ്ദേഹം എനിക്കൊരു മുത്തശ്ശൻ്റെ പ്രായമായിട്ടുള്ള ആളാണ്. എൻ്റെ മുത്തശ്ശൻ്റെ പ്രായം തന്നെയാണ് അദ്ദേഹത്തിനും. അപ്പോൾ ആശാൻ ആ അങ്ങനെയാണോ എന്ന് മാത്രം ആശാൻ ചോദിക്കലുണ്ടായി. പക്ഷേ അപ്പോൾ ആശാൻ തന്നെ എന്ത് ചെയ്തു, 1974 മുതൽക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ, അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയാട്ടത്തിൻ്റെ ഒരു ആട്ടപ്രകാരം ക്രമദീപികയുണ്ട്, അങ്ങനെയാണ് പറയുക. അപ്പോൾ അത് ആശാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞത് 74 മുതൽക്ക് ആശാൻ എഴുതുന്ന പ്രത്യേകം സ്ത്രീകൾ മാത്രം ചെയ്യുന്ന, സ്ത്രീകൾക്ക് അവരുടെ അഭ്യാസവും അഭിനയവും ഒക്കെ അരങ്ങത്ത് സമ്പൂർണമായിട്ട് അല്ലെങ്കിൽ തൃപ്തിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയാണ് നങ്ങ്യാർകൂത്ത്. അതിൻ്റെ ശ്രീകൃഷ്ണ കഥകളാണ് അതിലൊക്കെ ഉള്ളത്. അപ്പോൾ അത് ആശാൻ്റെ കൈകൊണ്ട് തന്നെ എനിക്ക് എഴുതി തന്ന് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ആ പഠിപ്പിക്കുന്നത് മുഴുവൻ പുരുഷന്മാർക്കുള്ള ഭാഗങ്ങളാണ്, ആ പുരുഷ കഥാപാത്രങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുക. അതും എനിക്കറിയില്ലായിരുന്നു എന്താണ് ഇതിങ്ങനെ ചെയ്യണതെന്നുള്ളത്. അത് എന്തെങ്കിലും ചെയ്യുമ്പോൾ പറയും. എൻ്റെ കൂടെ പിന്നെ വന്നത് എൻ്റെ താഴത്ത് വെച്ചാൽ 71 ഞാൻ ചെന്നു, 72 വന്നത് ആശാൻ്റെ തന്നെ ഒരു മരുമകനാണ് നാരായണൻ എന്ന് പറയും. നാരായണനും ഞാനും കൂടെയാണ് കളരിയിൽ ഒക്കെ ചൊല്ലിയാട്. അപ്പോൾ പറയും അത് ഗിരിജയ്ക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ആവാം അല്ലേ നാരായണ, ഇത് പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാമല്ലേ. ഉദാഹരണത്തിന് ഇപ്പം എനിക്കറിയില്ല, കൈലാസോദരനം പഠിപ്പിക്കുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്താൽ മതി കൈ പൊക്കുക. അപ്പോൾ ഗോവർദ്ധനാണ് എനിക്കറിയില്ല. അത് നമ്മൾ പഠിച്ചു തുടങ്ങി നമ്മൾ ചെയ്യുമ്പോഴാണ് ഗോവർദ്ധനം പർവ്വതം എടുത്തുയർത്തുക. കഥ ചിലപ്പം മുഴുവൻ കഥകളൊന്നും ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും കഥ ഞാൻ കേട്ടില്ല. ശ്രീരാമൻ്റെ കഥകളാണ് അപ്പോൾ ഞാൻ കുറച്ച് കേട്ടിരിക്കുന്നത്. കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുമ്പോഴത്തേനും ഞാൻ കലാമണ്ഡലത്തേക്ക് എത്തി, അഞ്ചാ അറിഞ്ഞ് കേൾക്കുമ്പോഴത്തേനും. അപ്പോൾ ഈ ഗോവർദ്ധനം കഥയിലൊക്കെ ഒരു വിരലിലൊക്കെ പിടിച്ചെന്നല്ലേ. പക്ഷെ നമ്മൾ ആശാൻ പറയും കൈ ഇങ്ങനെ പിടിക്കാം, കാല് പെൺകുട്ടികളാകുമ്പോൾ ഒരു കാല് പൊക്കാം, ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഓരോന്ന് എന്നോടല്ല സംശയ നിവാരണം ചെയ്യുന്നതല്ല, പക്ഷേ ഒരാളോട് സംസാരിക്കണ്ടേ എന്നുള്ള ഉദ്ദേശത്തിൽ ആശാൻ നാരായണ ഇങ്ങനെ വേണമല്ലേ, നാരായണ അങ്ങനെ പോരെ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അങ്ങനെ എന്നെ മിനുക്കി 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 കൊണ്ടുവന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഗുരുനാഥനിൽ കിട്ടിയത് അതുപോലെ തന്നെയാണ്. ഈ പുസ്തക പ്രകാശനം ഉണ്ടായി, ശ്രീകൃഷ്ണരുടെ പുസ്തകം. മറ്റുള്ള സമയത്ത് അതിനു മുമ്പേ ഓരോ നങ്ങ്യാരമ്മമാരും ചെയ്തിരുന്നത് ഞാൻ ധരിച്ചിരിക്കുന്നത് ഈ ടെക്സ്റ്റ് ഇല്ല, അതിന് അവരുടെ കുടുംബത്തിലുള്ള ഈ നോട്ട്ബുക്ക് നോക്കി ചെയ്യുക, അതും അടിയന്തരമായിട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്തിരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. 84 പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാരാശാൻ അത് പുസ്തകമാക്കി ശേഖരിച്ച് കൊണ്ടുവന്ന് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുമ്പോൾ കലാമണ്ഡലത്തിൽ വെച്ചിട്ടാണ്, കലാമണ്ഡലമാണ് അത് പ്രസിദ്ധീകരിച്ചത്. നവംബറിലാണ് അതുണ്ടായത്. ആ സമയത്ത് ഞാൻ 10 മുമ്പ് പഠിച്ചു നടത്താം. 74 മുതൽക്ക് ഞാൻ പഠിച്ച സാധനം, ചാക്യരാശാൻ പഠിപ്പിച്ച സാധനം ഞാൻ 84 രംഗത്ത് അവതരിപ്പിച്ചു. അപ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ ചെന്നത് 71, 74 മുതൽക്ക് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെയും 10 കഴിഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റിയത്. പിന്നീട് 10 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഒക്കെ അരങ്ങുകൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കാഴ്ച ഈ നങ്ങ്യാർകൂത്ത് എന്നുള്ള കല വളരെ വളരെ പതുക്കെ പതുക്കെയാണ് ഇന്ന് വലുതായി വന്നത്. അതിന് പൂർണ്ണ ഉത്തരവാദിത്തം നമ്പ്യാരാശാൻ ഈ പുസ്തകം എഴുതിയതുകൊണ്ടും കലാമണ്ഡലത്തിൽ ചാക്യാരാശാൻ കൂടിയാട്ടം പഠിപ്പിക്കാൻ തുടങ്ങിയതുകൊണ്ടും പ്രത്യേകിച്ചും
അന്യസമുദായ ചാക്യാരോ നമ്പ്യാരോ നങ്ങ്യാരോ അല്ലാത്ത അന്യസമുദായത്തിൽപ്പെട്ട അമ്പലവാസിയായ ഞാൻ ചെന്നതുകൊണ്ട് ചാക്യാരാശാൻ എന്നെ ഇതെല്ലാം പഠിപ്പിച്ചു. അതിലേക്ക് നങ്ങ്യാർകൂത്തിൽ വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചാക്യാരാശാൻ എന്നെ പഠിപ്പിച്ചു. നമ്പ്യാരാശാനങ്ങളുടെ പുസ്തകം കൂടെ ആയപ്പോൾ പിന്നെ അത് നമുക്ക് ആർക്കും കൂട്ടിച്ചേർക്കേ വേണ്ടു, അപ്പുറം ഇപ്പുറം തുണി തുന്നി ചേർക്കുന്ന പോലെ ചേർക്കേ വേണ്ടി വരുള്ളൂ, എനിക്കൊക്കെ അന്ന് വേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ ഓരോരോ ഭാഗങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. ഒരു 94 അല്ലെങ്കിൽ 95 ശേഷം പിന്നീട് ഓരോരോ കലാകാരികൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്യാൻ തുടങ്ങി. പഠിച്ച ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം ഓരോ ഭാഗങ്ങളും ഇത് സമ്പൂർണ്ണമായിട്ട് ചെയ്ത എന്നുവെച്ചാൽ 217 ശ്ലോകമാണ് ഈ ശ്രീകൃഷ്ണചരിതം ഗ്രന്ഥത്തിലുള്ളത്. ഇപ്പോൾ ആ 217 ചിലർ സമ്പൂർണ്ണമായിട്ട് ചെയ്തു, മുഴുവനും ചെയ്യാം. അങ്ങനെ പലരും പല അനവധികൾ അവതരിപ്പിച്ച് ഈ നങ്ങ്യാർകൂത്ത് എന്ന കല വലുതായി തീർന്നു. ഇതിനെല്ലാം കാരണം ഞാൻ പിന്നെയും പറയട്ടെ, ചാക്യാരാശാനാണ്. ചാക്യാരാശാൻ 1965 കലാമണ്ഡലത്തിൽ കൂടിയാട്ടം പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. 71 അന്യ നങ്ങ്യാരമ്മയല്ലാത്ത ഒരു കുട്ടി പഠിക്കാൻ വന്നു. അത് പിന്നെയും ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. എന്നുവെച്ചാൽ ഇതിന് സ്ത്രീവേഷത്തിൻ്റെ ഭംഗി ഒന്ന്, ആ ഭംഗിയാക്കിയത് കലാമണ്ഡലത്തിൽ കൂടിയാണ്, പ്രത്യേകിച്ചും ഞാൻ ചെന്നതിന് ശേഷം. ഞാനിപ്പോൾ അടുത്ത ദിവസം പറഞ്ഞതാണ്, 82 വരെ അല്ല 72 വരെ കലാമണ്ഡലത്തിൽ കൂടിയാട്ടം ഉണ്ടായിരുന്നെങ്കിൽ അതിന് സ്ത്രീവേഷത്തിന് അണിയലങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് മറ്റുള്ള എവിടെയെങ്കിലും നങ്ങ്യാരന്മാരുടെ അല്ലെങ്കിൽ പൈങ്കുളത്ത് ആശാന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതാണ് കൊണ്ടുവന്നിരുന്നത്. എത്ര കലാമണ്ഡലത്തിൽ 72 മുതലാണ് ഈ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള അണിയലങ്ങൾ എന്നാണ് കൂടിയാട്ടത്തിലത്തെ കോപ്പുകൾക്ക് പറയുക, അണിയലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാനിപ്പോൾ 2 മുമ്പ് അറിഞ്ഞ കാര്യമാണ്. അപ്പം എല്ലാം ഞാൻ ചെന്നതിന് ശേഷമാണ് കലാമണ്ഡലത്തിലെ സ്ത്രീവേഷത്തിൻ്റെ ഒരു മുഖത്ത് തേപ്പിൻ്റെ ഭംഗി വരുത്തിയത്, അണിയലങ്ങൾ ഭംഗി വരുത്തിയത് ഒക്കെ എന്നിൽ കൂടിയാണ് ചാക്യാരാശാൻ ചെയ്തിരിക്കുന്നത്. ടീച്ചറിപ്പോൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ആദ്യമായിട്ട് ഒരു നങ്ങ്യാരല്ലാത്ത നങ്ങ്യാരമ്മയായി കൂടിയാട്ടത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു. അങ്ങനെ ഒരുപാട് ആദ്യങ്ങളുടെ ഒരു ആള് കൂടിയാണ് ടീച്ചർ. ആദ്യമായിട്ട് കൂടിയാട്ടം ഒരു വിഭിന്ന സമുദായത്തിൽ നിന്ന് പഠിക്കാൻ വന്നു. ആദ്യമായിട്ട് നങ്ങ്യാർകൂത്ത് അരങ്ങത്ത്, അത് ക്ഷേത്രത്തിൻ്റെ ഒരു മതിൽക്കെട്ടിന് പുറത്ത് അവതരിപ്പിച്ചു. ആദ്യമായിട്ട് കൂടിയാട്ടം കടല് കടന്നപ്പോൾ അതിൻ്റെ പ്രധാന സ്ത്രീവേഷക്കാരിയായിട്ട് പോയി. ഈ കുറേ ആദ്യങ്ങളുടെ ഒരു പിന്തുടർച്ച അവകാശി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ടീച്ചർ ഈ അടുത്ത് കൂടിയാട്ട ലോകത്ത് പല സാഹസങ്ങളും കാണിക്കുന്നുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറക്കും കൂത്ത്, നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പറക്കുന്ന ചാക്യാരെയും ഒഴുകുന്ന നങ്ങ്യാരമ്മയും കണ്ടാൽ തൊഴണം എന്നുള്ളതാണ്. പറക്കുന്ന ചാക്യാരെ ടീച്ചർ അവതരിപ്പിച്ചു, ഒഴുകുന്ന നങ്ങ്യാരായി ടീച്ചർ തന്നെ അരങ്ങത്ത് വന്ന് അതും ചെയ്തു. സാഹസമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഇതൊക്കെ ഒരു കെട്ടുകഥയായിട്ട് തോന്നിയിരുന്ന കാര്യങ്ങളെ അരങ്ങത്തേക്ക് രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ടീച്ചർക്കും തോന്നിയിട്ടുണ്ടോ അതൊരു സാഹസമായിരുന്നു എന്ന്? ഇപ്പോൾ പലപ്പോഴും ഒഴുകുന്ന നങ്ങ്യാരായി ആ പാവിലേക്ക് എടുത്തു ചാടിയത് ടീച്ചർ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു ശിഷ്യൻ തന്നെയായിരുന്നു പറക്കുന്ന ചാക്യരായിട്ട് രംഗപ്രവേശം ചെയ്തതെന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. സാഹസം എന്ന് തന്നെ പറയണോ അതോ അതിനു വേണ്ടി ഒരു മുന്നൊരുക്കം ഉണ്ടായിരുന്നു? സാഹസം തന്നെയാണ്. എന്നാൽ ഇവരെ പഠിപ്പിക്കുക, നാടകഭാഗങ്ങൾ പഠിപ്പിക്കുക. ഇപ്പം നമ്മൾക്ക് കൂടിയാട്ടം ചിട്ടയിൽ ഇപ്പോൾ ഒരു അഭിനയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അഭ്യാസത്തിന് അങ്ങനെ പലതും നമുക്ക് അരങ്ങത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ഗരുഡൻ്റെ ഭാഗങ്ങൾ പ്രത്യേകം ചില ക്രിയകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിപ്പിക്കൽ. നാടകം പഠിക്കുക കുറച്ച് പ്രയാസമില്ല, പക്ഷേ അതിൻ്റെ രംഗത്ത് അവതരിപ്പിക്കുന്നതാണ് സാഹസം എന്ന് പറയുന്നത്. ഗരുഡനെ പറത്തിക്കൊണ്ടുവരുന്നത് അത് സാഹസം തന്നെയാണ്. അപ്പം ഞാനത് ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഒരു അപകടം പറ്റരുതേ എന്നുള്ളത്. എന്നാൽ അങ്ങനെ അപകടം പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ബുദ്ധിമുട്ട്, എന്നുവെച്ചാൽ എൻ്റെ മക്കൾക്കാണ് ബുദ്ധിമുട്ടത്. മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അത് എനിക്ക് തന്നെ ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ ഈ വേഷം കെട്ടുന്ന ഗരുഡനും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അത് ഒന്നും ഉണ്ടാവരുതേ എന്നുള്ളത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും എൻ്റെ ഗുരുനാഥനെ ഞാൻ മനസ്സിൽ വിചാരിക്കുക. ഇത് ആശാ അത് ആശാനുള്ള സമർപ്പണമാണ്. കുട്ടികളുടെ ആണെങ്കിൽ ആശാൻ്റെ പ്രശ്യശിഷ്യരാണ്, അവരുടെ അവരും അതെ ആക്യാരസിനെ സമർപ്പിക്കുകയാണ്. ഞാനാണെങ്കിലും ഗുരുനാഥൻ എന്നെ 10 ഈ ഒരച്ചി മിനുക്കി എന്ന് പറഞ്ഞില്ലേ, ആ മിനുക്കിയോണ്ട് എനിക്ക് എന്തെങ്കിലും കുറച്ച് ചെയ്യേണ്ടത്. അപ്പം ആശാനുള്ള സമർപ്പണമാണ് ഗരുഡൻ്റെ ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഒഴുകുന്ന നങ്ങ്യാരും. ആശാൻ എന്നെ പഠിപ്പിച്ചിട്ടായി, അപ്പം ഞാൻ തന്നെ വേണ്ടത് ചെയ്യാൻ ഒഴുകൽ.
പുഴയുടെ ആ ഒരു ഭംഗി എത്രണ്ട് വന്നു എന്ന് ചോദിക്കാൻ എനിക്ക് അറിയാൻ അറിയാൻ പറ്റില്ല. എനിക്കത് പക്ഷെ ചെയ്തത് എനിക്ക് തൃപ്തിയായി. പുഴ പോലെ ഉണ്ടാക്കി തന്നത് പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാരച്ചൻ്റെ ഒരു പ്രശിഷ്യനാണ്. അത് അതിൽ ഞാൻ കയറി ചാടലും ഒഴുകൽ, ഒഴുകുക എന്ന് വെച്ചാൽ ഉരുളുക, ചുഴിയിൽ ചുറ്റുന്ന പോലെ ചുറ്റുക, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അതും സാഹസം തന്നെയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള ഏറെ സാഹസം, അത് ചെയ്യാനും സാഹസമുണ്ട്. കാണുന്നവർക്ക് ഈ പറഞ്ഞ പോലെ അത് എളുപ്പമാണെന്ന് തോന്നുമായിരിക്കാം, സാഹസമുണ്ട്. നാടകം പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അതിനും പിള്ളേർ വേഗം വേഗം പഠിക്കുകയൊക്കെ ചെയ്തു. കുട്ടികളൊക്കെ ഈ അരങ്ങത്തെ അവതരിപ്പിക്കുന്ന ഭാഗമാണ് ഏറ്റവും സാഹസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടീച്ചർ, ടീച്ചറുടെ ഗുരുനാഥനെ കുറിച്ച് പറയുമ്പോൾ, നാട്ടികലാ സർവഭൗമനായിട്ടുള്ള ഭയങ്കര രാമചാക്യാർ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഏത് വേദിയിലും വളരെ വാചാലിയായിട്ട് കാണാറുണ്ട്. എനിക്കൊന്നു കൂടിയാട്ടത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, ഒരു ചാക്യാരുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു നമ്പ്യാരും ഉണ്ടായിട്ടുണ്ട്. വളരെ വിഷമത്തോടുകൂടി പറയാം, ആ നമ്പ്യാർ കാലയവനിക്കുള്ളിൽ ഈ ഇടുക്കിയാണ് മരിച്ചുപോയത്. പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാരാശാൻ നമ്മളെ വിട്ടുപോയി. ടീച്ചറുടെ ഈ പുതിയ അവതരണങ്ങൾ, ഇപ്പോൾ പറക്കും ചാക്യാർ നാഗാനന്ദത്തിൻ്റെ ഭാഗമായാലും തപതി സംവരണത്തിലെ ഈ ഒഴുകുന്ന നങ്ങ്യാരമ്മയെ കാണിക്കാനായാലും, അതിലൊക്കെ ഒരു കൂടിയാട്ടത്തിൻ്റെ കുലപതി അല്ലെങ്കിൽ ഒരു ശരിക്കുള്ള സൂത്രധാരൻ എന്നുള്ള രീതിയിൽ, ഒരു നമ്പ്യാരുടെ ജോലി സൂത്രധാരൻ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്പ്യാരാണ് ഒരു കൂടിയാട്ടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുക്കുന്നത്. പി കെ നാരായണൻ നമ്പ്യാർ എന്ന് പറഞ്ഞ കൂടിയാട്ടത്തിൻ്റെ ജീവിച്ചിരുന്ന അവസാനത്തെ കുലപതിക്ക് എന്തായിരുന്നു ടീച്ചറോട് അതിനൊക്കെയുള്ള ഒരു നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം പല അവതരണങ്ങൾക്കും നേരിട്ട് വരുന്നുണ്ടായിട്ടുണ്ടെന്നും നമുക്കറിയാം, എന്തായിരുന്നു അത്തരത്തിലുള്ളൊരു നിർദ്ദേശങ്ങൾ? നമ്പ്യാരാശാൻ ഈ ഗരുഡൻ്റെ പറക്കൽ ചെയ്യുമ്പോഴും അതുപോലെ ഒഴുകുന്ന ചെയ്യുമ്പോഴും ആശാൻ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ആട്ടപ്രകാരം ക്രമദീപിക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കൂടിയാട്ടത്തിൽ. അപ്പോൾ അത് നമ്പ്യാരാശൻ എഴുതിയ പുസ്തകങ്ങളിലുണ്ട്, നമ്പ്യാരാശൻ്റെ മിഴാവ് അല്ലെങ്കിൽ നങ്ങാർക്കൂത്ത് ഇതിലൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വായിച്ച് തൃപ്തിയാവാണ്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാനിട്ടോ ഒക്കെ ഞാൻ നമ്പ്യാരാശന് നേരിട്ട് പോയിട്ട് ചോദിക്കാറുണ്ട്. ചോദിച്ചപ്പോൾ നമ്പ്യാരാശൻ പറയും അതങ്ങനെ വേണം, അല്ലെങ്കിൽ പണ്ട് ഗരുഡൻ ഇങ്ങനെ ഒരു ഇത് സ്റ്റേജാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ കണക്കിൽ സ്റ്റേജ് ഉണ്ടാക്കും, അങ്ങനെ അവിടെ ഒരു വട്ടത്തിൽ ഹോളിടും, ഇങ്ങനെ ഇറങ്ങി വരും, അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് ചരട് കെട്ടിയിട്ടാണ് ഇറങ്ങി വരിക എന്ന് ആശാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ലാണ്ട് ഞാൻ ആശാനോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ചെയ്യണത് എന്ന് പറഞ്ഞു. ആശാനത് സമ്മതം ചെയ്യാം എന്ന് തന്നെ ആശാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഒഴുകുന്നതിനും, ഒഴുകുന്നതിന് പുഴയുടെ ചായ ഉണ്ടാക്കുക എന്ന് നമ്പ്യാരാശൻ്റെ പുസ്തകത്തിനുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആശാൻ എഴുതിയിട്ടില്ല. അതുപോലെ ആ ഒഴുകുന്നത് മറ്റേ പറക്കുന്ന ചാക്യാര് കുഞ്ചൻ നമ്പ്യാരുടെ കാലത്തിലാണ്, കുഞ്ചൻ നമ്പ്യാരാണ് അവസാനം അത് ചരട് പിടിച്ച് എന്ന് പറയുന്നുണ്ട് നമ്പ്യാരാശൻ്റെ പുസ്തകത്തിൽ. പക്ഷേ ഈ ഒഴുകുന്ന നങ്ങ്യാർക്ക് എന്താ വേണ്ടത്, ഒന്ന് പ്രത്യേകം ഒരു കൊല്ലോ അല്ലെങ്കിൽ ആരാ ചെയ്തതൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് നമ്പ്യാരാശനെ ഞാൻ സമീപിച്ചു. അപ്പോൾ നമ്പ്യാരാശന് അത് കാലഘട്ടം അറിയില്ല, ഏകദേശം ഒരു 300 കൊല്ലമൊക്കെ പഴക്കം ഉണ്ടാവും എന്ന് നമ്പ്യാരാശൻ പറഞ്ഞു. ഒഴുകുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആശാൻ പുസ്തകത്തിൽ എഴുതി പറഞ്ഞ് എനിക്ക് പറഞ്ഞതും, ഇപ്പോൾ ഇത് അരങ്ങാണ് ഇങ്ങനെ വിളക്ക് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ വിളക്കിൻ്റെ മുമ്പ് കൂടെ ഇങ്ങനെ ഒഴുകുക എന്നുള്ളത് നമ്പ്യാരാശൻ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ ഒഴുകുമ്പോൾ പെട്ടെന്ന് ആർക്കാണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അണിയറയെന്ന് ഇങ്ങനെ ഞാൻ വെച്ചാൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. ഈ മിഴാവ് കൈകാര്യം ചെയ്യുന്ന നമ്പ്യാരല്ലെങ്കിലും നമ്പ്യാരുടെ സ്ഥാനം കൈ ചെയ്യുന്ന കലാകാരൻ തന്നെയാണ് അത് ചെയ്തത്. അണിയറയെന്ന് എന്താ പറയുക, തൊട്ടിൽ പോലെയോ ഊഞ്ഞാല പോലെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കി. അപ്പോൾ അത് അന്ന് എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നത് കലാമണ്ഡലത്തിലെ അധ്യാപകനായ കലാമണ്ഡലം സജിത്ത് വിജയൻ. അദ്ദേഹം മിഴാവ് ചെയ്യും, വാദനം ചെയ്യും, ചാക്യാർ കൂത്ത് ചെയ്യും, പാഠകം ഇതൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ആദ്യം മുതൽ അവസാനം വരെ ഇതുണ്ടാക്കാനും ഞാൻ അത് സജിത്തെ ഇങ്ങനെ എന്താണെന്ന് പറയുമ്പോൾ ഇത്ര തുണി വേണം മേടിക്കാൻ ടീച്ചറെ, അപ്പോൾ ഞാൻ ശരി സജിത്ത് തുണി വാങ്ങിക്കോളൂ, എവിടെയാണെന്ന് വെച്ചാൽ തുന്നാൻ കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു തൊട്ടിൽ പോലെ വെച്ചാൽ തൊട്ടിലല്ല അങ്ങനെ നീളത്തിൽ അരങ്ങിൻ്റെ അണിയറയുടെ പിന്നിന്ന് അവിടെ നിന്ന് മുതലൊക്കെ തുടങ്ങി ഇങ്ങനെ താഴ്ത്തി കെട്ടി. അപ്പോൾ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നിക്കും, അങ്ങനെ ഉരുളാൻ പറ്റും. അങ്ങനെ സജിത്ത് വിജയൻ തന്നെ അത് കെട്ടി ശരിയാക്കി തന്നു. അപ്പോൾ എനിക്കിത് അവതരിപ്പിക്കുകയാണ്, അവതരിപ്പിക്കുമ്പോഴും പെട്ടെന്ന് ഞാനൊന്ന് പകച്ചു, ഒന്ന് ചാടി കഴിഞ്ഞപ്പോൾ ആ കയറൊന്നെന്തോ ചാടി, ഞാൻ വിചാരിച്ച് കിഴിപ്പിട്ട് വീഴുന്നില്ല വെച്ചാൽ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ സാഹസം എന്നുള്ളത്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ എൻ്റെ നടുപടി ആ വീട്ടിലായിരുന്നു അപ്പോഴത്തെ കുലുക്കുണ്ടായി, പക്ഷേ എനിക്കത് അഭിനയിക്കാൻ കൂടുതൽ പറ്റി അങ്ങനെ ആയതുകൊണ്ട്. എന്നാൽ എനിക്ക് പെട്ടെന്ന് പരിഭ്രമം വന്നപ്പോൾ നല്ലൊരു പേടി ഇതുണ്ടായി, അഭിനയം ഉണ്ടായി. എന്നാൽ നമുക്ക് നീന്തലറിയുന്ന ആളാണ്, നീന്തലറിയുന്ന ആൾക്കാരാണെങ്കിൽ പുഴയിൽ പെട്ട് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുമല്ലോ, ചുഴിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഭാവം എനിക്കുണ്ടായി.
സാഹസത്തിൽ കൂടെയാണെങ്കിലും എനിക്ക് പെട്ടെന്ന് അരങ്ങത്തത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. സജിത്ത് വിജയൻ ഇത് ഭംഗിയാക്കിയിട്ട് ആ തൊട്ടിൽ മോളെന്ന് ഇങ്ങനെ ചാച്ച് ചാച്ച് കെട്ടി പാകത്തിന് തിന്നു. അത് നമ്മൾ മുൻകൂട്ടി ഒരു റിഹേഴ്സൽ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ആവാം ഇങ്ങനെ ആവുമെന്ന് പറയൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റേ ഗരുഡൻ്റെ ആണെങ്കിലും അതെ, ക്രെയിൻ തലേ ദിവസം അല്ലെങ്കിൽ മുമ്പേ കൂട്ടി റിഹേഴ്സൽ ഉണ്ടായിട്ടില്ല, ആ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇവരെ ചെയ്തിരുന്നത്. ആ ഒരു സാഹസ പ്രവൃത്തി രണ്ടും എനിക്ക് നന്നായിട്ട് തോന്നിയത്, ഗരുഡൻ്റെ അതെ ഒഴുകണത് വന്ന്. ഇതിനൊക്കെ നമ്പരേശൻ വന്ന് കണ്ടു, നമ്പരേശനും വലിയ ഇഷ്ടമായി. നമ്പരേശൻ ഓരോ സമയത്തും എൻ്റെ നല്ല നല്ല കാര്യങ്ങൾക്ക് വരാറുണ്ട്, എന്നെ അനുഗ്രഹിക്കാറുണ്ട്, നല്ലത് പറഞ്ഞു തരാറുണ്ട്. പക്ഷെ ആ നമ്പരേശനും പെട്ടെന്ന് പോയി. ടീച്ചറെ, നമുക്ക് മലയാളികൾക്ക് അഭിമാനമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കടവല്ലൂര് എന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിയ ടീച്ചർ വിദേശത്ത് പോയി കൂടിയാട്ടത്തിൻ്റെ ഒരു വലിയൊരു പേര് പുറത്തെത്തിക്കാനായിട്ട് ആദ്യം പോയ ഒരു കൂട്ടത്തിലുള്ള ആളാണ്. ഈയിടെ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു മാഡത്തിൽ നിന്നും ടീച്ചർ കൂടിയാട്ടത്തിലുള്ള സംഗീതനാടക അക്കാദമി പുരസ്കാരം വാങ്ങി. ഇപ്പോൾ ടീച്ചർ കുറച്ച് പുസ്തകരചനയിലാണെന്ന് ആണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. കാരണം വെച്ചാൽ ഞങ്ങൾ ഈയിടയ്ക്ക് വിളിച്ചപ്പോൾ കുറച്ച് തിരക്കാണ്, ഞാൻ കുറച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താണ് ടീച്ചർ പുതിയതായിട്ട് കൂടിയാട്ടത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്കാണോ കിടക്കുന്നത്, അതോ ടീച്ചറുടെ ജീവിതാനുഭവങ്ങളാണോ? ഞങ്ങൾക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട്. ഇനി തുടർന്നുള്ള ടീച്ചറുടെ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? അതൊരു അധ്യാപികയാണല്ലോ, ജീവിതത്തിൽ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ടീച്ചറുടെ പ്രോജക്റ്റുകൾ? ശ്രീശാരദം നങ്ങ്യാർമ്മക്കൂത്ത് 84 ഞാൻ ക്ഷേത്രത്തിന് പുറത്ത്, അതിനു മുമ്പ് ക്ഷേത്രത്തിൽ മാത്രമേ ഉണ്ടായ അവതരിപ്പിച്ചിരുന്നുള്ളൂ നങ്ങ്യാരന്മാർ. 84 ഞാൻ ഈ പുസ്തക പ്രസിദ്ധീകരണ സമയത്ത് അവതരിപ്പിച്ചത് ഞാൻ തന്നെയാണ്, ചാക്യരാജൻ പഠിപ്പിച്ച ഭാഗങ്ങളാണ്. 84 കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞപ്പോൾ, ഇത് 2009 ഞാൻ വിചാരിച്ചു ഈ അവതരണത്തിനെ കുറിച്ച് വിലയിരുത്തി ശ്രീ പത്മശ്രീ പി കെ നമ്പ്യാരേശൻ എന്തെങ്കിലും എഴുതുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ 40 വർഷമായി നമ്പ്യാരേശൻ ഒന്നും എഴുതലുണ്ടായില്ല. നമ്പ്യാരേശൻ പെട്ടെന്ന് നമ്മളെ വിട്ടു, ലോകത്തെ വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെയാണ് ഈ അവതരണത്തിനെ കുറിച്ചിട്ട് ചെറിയൊരു പുസ്തകം എഴുതണം എന്ന് വിചാരിച്ച് ഗുരുക്കന്മാർക്കുള്ള ഒരു അർപ്പണമായിട്ടാണ് ഞാനിത് ഈ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൻ്റെ പേര് ശ്രീപ്രസാദം എന്നാണ്. ഈ ശ്രീപ്രസാദം എന്നുള്ള പുസ്തകം ഗുരുക്കന്മാർക്ക് സമർപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. ഒരാളല്ല, നാട്യകലാ സാർവഭൗമൻ ശ്രീ പൈങ്കുളരാമൻ ചാക്യാരാശാനാണ് പ്രധാനം. അതുകഴിഞ്ഞാൽ പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാരാശാൻ, അത് കഴിഞ്ഞാൽ സാഹിത്യം പഠിപ്പിച്ചിരുന്ന ഉണ്ണികൃഷ്ണ ഇളയത് മാഷാണ്. അതുപോലെ നങ്ങ്യാരമ്മ, ഒരു നങ്ങ്യാരമ്മ എന്നെ കലാമണ്ഡലത്തിൽ നിന്ന് വിട്ടിട്ട് എന്നെ പഠിപ്പിച്ചിരുന്നു ഇരിങ്ങാലക്കുട വില്ലോട്ടത്ത് കുഞ്ഞു പിള്ളക്കുട്ടി നങ്ങ്യാരമ്മയാണ്. ഇവർക്കൊക്കെ സമർപ്പണം, പിന്നെ എൻ്റെ അച്ഛനമ്മമാർക്കുള്ള സമർപ്പണം, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ആ പുസ്തകം വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഒരു വലിയ പുസ്തകം അല്ല, ഒരു 10-50 പേജാ പുസ്തകമുള്ളൂ. പക്ഷേ എനിക്കൊരു ഞാൻ ചരിത്രത്തിൻ്റെ ഭാഗമായി ഞാൻ കൂടിയാട്ടം പഠിക്കാൻ ചെന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ചാക്യാരാശൻ എന്നെ പഠിപ്പിച്ചതുകൊണ്ട്, അപ്പോൾ എനിക്ക് ഇതെല്ലാം വെച്ചിട്ട് ഒരു പുസ്തകം, വലിയൊരു പുസ്തകം എഴുതണം എന്നുള്ള മോഹമുണ്ട്. അതിൻ്റെ ആരംഭം ഞാൻ കുറിച്ചിട്ടുണ്ട്. ഞാൻ പല എൻ്റെ അടുത്ത് രേഖകളൊന്നുമില്ല, പലതും ഞാൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്, കിട്ടുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ വെച്ചിട്ട് എനിക്കൊരു പുസ്തകം എഴുതണമെന്നുണ്ട്. എത്ര കാലം പിടിക്കുമെന്നറിയില്ല, എന്നാലും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇത്രയും നേരം നമുക്കൊപ്പം സംവദിച്ചത് കൂടിയാട്ടത്തിൻ്റെ ഗുരുനാഥയായിട്ടുള്ള കലാമണ്ഡലം ഗിരിജ ടീച്ചറാണ്. ടീച്ചർക്ക് എല്ലാവിധ ഐശ്വര്യവും സത്വ ടി വിയുടെ ഭാഗത്തു നിന്നും ആശംസിക്കുന്നു.